ഹലോ, ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യാൻ പോവാണ്. അതാ എൻ്റെ ഹെയറൊക്കെ ഇങ്ങനെ വളഞ്ഞു തുടങ്ങി. നോക്ക്, ബാക്കൊക്കെ നോക്ക്. സോ അപ്പോൾ തന്നെ ഒന്ന് വീട്ടിൽ വെച്ചിട്ട് ഗ്ലാറ്റിൻ്റെ ക്രീം വെച്ചിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗ്ലാറ്റിൻ്റെ ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്പർ സീറോ ആക്ച്വലി നല്ല കേളി ഹെയറിനാണ് യൂസ് ചെയ്യുക. പക്ഷെ ഞാൻ ഇതാ സാധാരണ യൂസ് ചെയ്യുക, പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഫസ്റ്റ് സ്ട്രൈറ്റനിങ് ക്രീം എടുത്തു. എനിക്ക് നല്ല മടി ആയതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ ഓരോ ലെയേഴ്സ് ഓരോ ഓരോ ഹെയറും എടുത്തിട്ട് ചെയ്യുന്നില്ല. ഞാനിതെങ്ങനെ ഇങ്ങനെ അങ്ങനെ ചെയ്യാണ്. പിന്നെ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ തല ഓട്ടിയിൽ നമ്മൾ ഇത് ക്രീം തൊടാൻ പാടില്ല. ഒരു 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 മിനിമം ഡിസ്റ്റൻസ് വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലർക്ക് അതുപോലെ അലർജിക് ഉള്ള ആളുകൾ അലർജിക് ടെസ്റ്റ് ചെയ്യുന്ന ശേഷം മാത്രം സ്ട്രൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുക. ചിലവർക്ക് ഇതൊക്കെ അലർജി ആയിരിക്കും, അത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. സോ അത് അലർജി ടെസ്റ്റിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. നല്ല അമോണിയ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്കിങ്ങനെ കണ്ണിങ്ങനെ കണ്ണിലൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ കണ്ണിങ്ങനെ അടച്ചടച്ച് വയ്ക്കുന്നത്. കുറച്ച് നേരം വെച്ചുകൊണ്ടിരുന്നിട്ട് ഇതിൻ്റെ നമ്മുടെ ഹെയറിൻ്റെ എലാസ്റ്റിസിറ്റി നോക്കുക. ഇങ്ങനെ വലിഞ്ഞ് അതിൻ്റെ ഡബിളായിട്ട് ഈ ഒരു ഹെയർ സ്ട്രാൻഡ് ഇങ്ങനെ പൊട്ടിപ്പോയി. അത് ഞാൻ നിങ്ങളെ ഒന്ന് പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അപ്പോഴത്തേക്ക് പൊട്ടിപ്പോയി. ഇതിങ്ങനെ നല്ലോണം വലിയുന്ന രീതിയിലാവുകയാണെങ്കിൽ അതിൻ്റെ ടൈം ആയി, ടൈം അപ്പായി, അതായത് നമുക്ക് വാഷ് ചെയ്യാനുള്ള ടൈം ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരിതൊന്നും കണ്ടിട്ട് നെഗറ്റീവ്സ് ആയിട്ട് വരരുത്. ഇത് ആക്ച്വലി നോട്ട് വെരി പ്രൊഫഷണൽ. ഞാനിത് എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് എന്തെങ്കിലും തന്നെ ചെയ്യുന്നതാണ്. ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഇതിന് വേണ്ടി ഞാനിത് ഇങ്ങനെയാണ്. ഞാൻ പാർലറിൽ പോയിട്ട് അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ വളഞ്ഞ് വരുന്ന ആ പോർഷൻ മാത്രം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഈ തല ഊട്ടിയുടെ അടുത്തേക്കൊന്നും പോവാതിരിക്കുക. ക്രീം മുടിയിൽ മാത്രം ചെയ്യുക. ഇങ്ങനെയാണ്, നമ്മളിന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഹെയർ സെറ്റ് ആയിട്ടുണ്ട്, നമുക്ക് പോയി വാഷ് ചെയ്തിട്ട് വരാം. ഹായ്, ഞാൻ ദാ ടവൽ ഡ്രൈ ചെയ്ത് വന്നു. ഇനി നമുക്ക് ഹീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഓക്കെ, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇനി നെക്സ്റ്റ് നമുക്ക് അത് അയൺ ചെയ്യാം. അയൺ ചെയ്യാം ഈ ചെയ്ത പോർഷൻസ് ഒക്കെ. ഫുൾ നമ്മൾ ചെയ്തിട്ടില്ല, ആ ഒരു കേൾസ് ചെറിയ ഉടുവൊക്കെ ഉള്ള ആ ഒരു പോർഷൻ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. സോ ആ ഏരിയ മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ. നല്ല ഡ്രൈ ആവും കേട്ടോ ഹെയർ. അതുപോലെ തന്നെ 3 ഡേയ്സ് നമ്മൾ വേറെ ഒന്നും ഓയിൽ അപ്ലൈ ചെയ്യാനോ ഈ ഹെയർ നനയ്ക്കാനോ ഒന്നും പാടില്ല. 3 ഡേയ്സ് അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ പാടില്ല, ഹെയർ കെട്ടി വയ്ക്കാൻ പാടില്ല. എങ്ങനെയാണോ അത് കിടക്കണം അതുപോലെ തന്നെ ചെയ്യണം. അതിൽ 3 ഡേയ്സ് അതിൻ്റെ പ്രോസസ്സിങ് ടൈമാണ്.
ഇനി ഹെയർ റീസൺ ആയിട്ട് ഹെയർ കളർ ചെയ്തവര് അത് കഴിഞ്ഞിട്ട് സ്ട്രൈറ്റൻ ചെയ്യാതിരിക്കുക നോക്കുക, കാരണം ചില സമയത്ത് ആ കളർ ചെയ്ത മുടി ഫുൾ ആ പോർഷൻ ഇങ്ങനെ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സ്ട്രൈറ്റഡ് ആയിട്ടുള്ള ഹെയർ വീണ്ടും ചെയ്യാതിരിക്കുക, ഒരു 6 മന്ത്സിന്റെ ഗ്യാപ്പ് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ നോട്ട് വെരി അതിനെക്കുറിച്ച് വലിയ ഗാഢമായ നോളജ് ഒന്നുമില്ല, അങ്ങനെയാണ് പറയാറ്. കുറച്ച് ടൈം കൊടുക്കണം, അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യാൻ പാടില്ല, ഹെയറിന് അത് ഭയങ്കര ഹാർംഫുൾ ആണ്. നമ്മുടെ ആ ഒഴിവാഞ്ഞിരിക്കുന്ന പോർഷനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. വൈക്കോൽ ഇതുപോലെയുണ്ട്. നമുക്കിത് കഴിഞ്ഞിട്ട് ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യണം. അത് ഒരു ഒത്ര ഒത്ര നേരം വെക്കണമെന്നില്ല, അത് കംപ്ലീറ്റ് ആവാൻ, അത് ആ കംപ്ലീഷന് വേണ്ടിയിട്ട് അത് ചെയ്യണം നമുക്ക്. ഇത് നമ്മൾ സ്ട്രൈറ്റനിങ് ക്രീം ആക്ച്വലി ഞാനൊരു 1 അവർ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 45 മിനിറ്റ്സ് ഒക്കെ എന്തായാലും മിനിമം വെക്കണം. എനിക്കിപ്പോൾ ഇത്ര ഹെയർ ലെങ്ത് കുറഞ്ഞതുകൊണ്ടാണ്, ഹെയർ ലെങ്ത് ഒക്കെ നല്ലോണം ഉള്ളവർക്കൊക്കെ വലിയൊരു പണിയാണ്, ഒറ്റയ്ക്കൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പണിയുള്ള കാര്യമാണ്. എനിക്കിത് കുറച്ച് ഹെയർ ഭയങ്കര ഷോർട്ട് ആക്കിയതുകൊണ്ട് എനിക്ക് ഈസിയാണ്. ാണ് അവസ്ഥ. ഇനി ഞാൻ ബാക്ക് കൂടെ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ അത് ന്യൂട്രലൈസർ എടുത്തിട്ടുണ്ട്. ഇനി അത് പതിയെ ആദ്യപ്പോൾ തന്നെ ആ നമ്മൾ ചെയ്ത സ്ട്രൈറ്റനിങ് ചെയ്ത പോർഷൻസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, സെറ്റാവാൻ ന്യൂട്രലൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് അത്യാവശ്യം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ഒരു കണ്ടീഷണറിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ആണ്. ഭയങ്കര ഡ്രൈ ആയിരിക്കും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ. അപ്പോൾ ഈ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് സോഫ്റ്റ് ആവും ചെറുതായിട്ട്. ഇനി സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്യണം, ഡ്രൈ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഡ്രയർ യൂസ് ചെയ്ത് ഡ്രൈ ചെയ്യണം, പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ സ്ട്രെയിറ്റൻ ചെയ്യുകയും ചെയ്യാം. ന്യൂട്രലൈസിങ് ബാം അപ്ലൈ ചെയ്തു. ഇനി നമ്മളൊരു ഒരു 1/2 an hour ഇത് ഇത് വെച്ചുകൊണ്ടിരിക്കുക, അത് കഴിഞ്ഞ് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാ തിരിച്ചു വന്നു, ഹെയർ വാഷ് ചെയ്തു. നമുക്ക് ഹെയർ ഡ്രൈ ചെയ്തു. ഇനി ഒന്നുകൂടി നമുക്ക് സ്ട്രൈറ്റനിങ് ചെയ്ത് കൊടുക്കണം, ഐ യൂസ് ചെയ്യാൻ പോവാണ്. വാഷ് ചെയ്തിട്ടും പ്രോബ്ലംസ് ഒന്നുമില്ല, സംഭവം ഉദ്ദേശിച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം എല്ലാ സൈഡും അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. ഒരു തല കാതൽ തന്ന കരുതല മനസ്സുക്കുള് വന്ന് ഒരു തല കാതൽ തന്ന കരുതല മനസ്സുക്കുള് വന്ന് കാതലിക്ക കൈടെ ഇല്ല സല്ലിത്തര വാവാത്തി ആസയല്ലിത്തരവാവത്തി